ഹലോ എവ്രി വൺ, ദിസ് ഈസ് മാർഷൽ ആൻഡ് വെൽക്കം ടു ദ ഷാടനം. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഡാവിഞ്ചി റിസോൾവിൻ്റെ ഈ രണ്ട് കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടൂൾസ്. നമ്മുടെ ഈ സെലക്ഷൻ ടൂളുണ്ട്, അതിന് ശേഷമുള്ള ടി പ്രസ് ചെയ്താലും മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ട്രിം എഡിറ്റ് മോഡ് ടൂൾ എന്നാണ് ഇതിനെ പറയുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഏകദേശം സെയിം ഫംഗ്ഷൻ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ വേറൊരു രീതിയിലാണ് ഈ സെയിം ഫംഗ്ഷൻ ഈ മൂന്നാമത്തെ കീ ചെയ്യുന്നത്, ഈ ടൂൾ ചെയ്യുന്നത്. അതിൻ്റെ പേര് ഡൈനാമിക് ട്രിം മോഡ് എന്നാണ്. അപ്പോൾ ഈ രണ്ട് ടൂൾ നന്നായിട്ട് ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഈ രണ്ട് ടൂളിനെ പറ്റി ഒരു സംശയവും ഉണ്ടാവാത്ത വിധത്തിൽ നമുക്ക് ഈ വീഡിയോയിൽ കവർ ചെയ്യാം. അപ്പോൾ ഞാൻ മ്യൂസിക് വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിലും ഈ ഹൈലൈറ്റ് വീഡിയോ, വെഡ്ഡിങ്ങിൻ്റെ ഹൈലൈറ്റ് വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഒരു ടൂളായതുകൊണ്ടാണ് ഈ ഒരു രണ്ട് ടൂളിന് വേണ്ടി മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. ഇത് ഹൈദരാബാദിലെ ഒരു വെഡ്ഡിംഗ് ആണ്. അപ്പോൾ ഈ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ ഷൂട്ട് ചെയ്ത വെഡ്ഡിംഗ് അല്ല, വിളിച്ചതാണ് പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു കുറച്ച് വെഡ്ഡിംഗ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് കൊറോണയുടെ ചെറിയ പ്രശ്നം വന്നുകൊണ്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ ഫ്ലൈറ്റ് ക്യാൻസലായിപ്പോയി, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ അവിടുത്തെ ആളുകളെ കൊണ്ട് തന്നെ ഇവർ ഷൂട്ട് ചെയ്യിപ്പിച്ചു, പക്ഷേ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരന്നേരത്തുള്ള ഏകദേശം ഒരു 15 ഇതുപോലത്തെ ഫംഗ്ഷൻസ് വെഡ്ഡിങ്സ് എനിക്ക് ഒരു ഹാർഡ് ഡ്രൈവിലാക്കിയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഫ്രീ ടൈം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെയാണ് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് തീർത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ രണ്ട് ടൂൾസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ക്ലിപ്സ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. ഒരു തമിഴ് പാട്ട് വെച്ചിട്ടാണ് അവർ ചെയ്തത്. അപ്പോൾ ആ പാട്ട് തന്നെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ടിനാണ് ഇട്ടിരിക്കുന്നത്. ബീറ്റിനനുസരിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ ട്രിം ടൂൾ ഉപയോഗിക്കുന്നത്. മ്യൂസിക് വീഡിയോസ് ചെയ്യുമ്പോഴും ആ കറക്റ്റ് ബീറ്റിനനുസരിച്ച് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടൂൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബീറ്റ് വരുന്നുണ്ട് അല്ലേ. അണ്ട ഈ ഒരു ബീറ്റിൽ ഈ ക്ലിപ്പ് കട്ടാവണം, ഈ ക്ലിപ്പിൽ നിന്ന് അടുത്ത ക്ലിപ്പിലേക്ക് പോകണം. നമ്മുടെ സെലക്ഷൻ ടൂളിലാണെങ്കിൽ നേരെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിടാം, എന്നിട്ട് ഇതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് അല്ലെങ്കിൽ ബാക്ക് സ്പേസ് അടിച്ചിട്ട് അത്രയും റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, പക്ഷേ അതിനേക്കാളും ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ടൂളാണ്. ടി അടിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ടൂൾ സെലക്ട് ചെയ്തിട്ട് നമുക്കിങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. വെറുതെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കിലുള്ള അല്ലെങ്കിൽ അടുത്ത ക്ലിപ്സ് എല്ലാം ഒരുമിച്ച് ഇതിനെ ഫോളോ ചെയ്തോളും, ഒരു ഗ്യാപ്പില്ലാണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ചാൽ കറക്റ്റ് അവിടെ തന്നെ വരാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം പ്ലേ ബാർ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് അവിടെ തന്നെ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ പിന്നെ സെയിം ടൈം ഇവിടെ ഒരു സ്നാപ്പ് ടൂളും കൂടെ ഓണായിരിക്കണം. സ്നാപ്പിംഗ് ടൂൾ എൻ പ്രസ് ചെയ്താൽ മതി. ഉണ്ടോ, ഇതും കൂടെ ഓണാക്കിയിട്ട് വേണം. കറക്റ്റ് എവിടെയാണോ കട്ടാവേണ്ടത് അവിടെ കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ലെഫ്റ്റ് ആരോ റൈറ്റ് ആരോ ഒക്കെ യൂസ് ചെയ്തിട്ട് കറക്റ്റ് അവിടെ കൊണ്ട് വയ്ക്കാം ഈ പ്ലേ ബാർ. അതിനുശേഷം ഇവനിങ്ങൾ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് അവിടെ തന്നെ വന്ന് സ്നാപ്പാകും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ സെയിം ടൂളിൽ തന്നെ വേറെ രണ്ട് കാര്യങ്ങൾ കൂടെ ഡാവിഞ്ചിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആ കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രാക്ക് ഏറ്റവും മാക്സിമം വലുപ്പത്തിലാണ് കിടക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക, എന്നാലാണ് കുറച്ച് നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ. ഉണ്ടോ, ഈ ഒരു ഏരിയയിൽ പിടിച്ചിട്ട് നമുക്കിങ്ങനെ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വീഡിയോൻ്റെ ഒരു വലുപ്പം കൂട്ടിയാലും മതി. ഓക്കെ, മാക്സിമം ഇട്ടിട്ട് നമുക്ക് ഈ സെയിം ടൂൾ തന്നെ ടിയിലുള്ള ട്രിം ടൂൾ തന്നെയാണ്. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ക്ലിപ്പിൻ്റെ മുകളിൽ ടൂൾ കാണിക്കുമ്പോൾ കണ്ടോ ഇങ്ങനൊരു ഐക്കണാണ് വരുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, കഴ്സർ ഇങ്ങനെ മാറിയിട്ടുണ്ട്. ഈ സെയിം സാധനം ഞാൻ അടിയിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, ഇപ്പോൾ വേറൊരു രീതിയിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ഉണ്ടോ, ആ ഒരു കഴ്സറിൻ്റെ ഒരു ഐക്കൺ മാറുന്നത് ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ രണ്ട് ഫംഗ്ഷനാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഉണ്ടോ, ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത എഡിറ്റിംഗ് മാറുന്നില്ല. ഉണ്ടോ, എഡിറ്റിംഗ് കറക്റ്റായിട്ട് അവിടെ തന്നെ വരുന്നുണ്ട്, പക്ഷേ അതിനകത്തുള്ള ക്ലിപ്പിൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്. ഓക്കെ, ഇത് മാറിപ്പോയായിരുന്നു, ഞാൻ ഒന്നും കൂടെ കറക്റ്റായൊരു കട്ട് അറുപത് തന്നെ അവിടെ തന്നെ കൊണ്ടിടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് നോക്കാം. ഇതിനങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കഴിഞ്ഞാൽ കണ്ടോ ആ കട്ട് മാറുന്നില്ല, കട്ട് അവിടെ തന്നെയാണ്. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എല്ലാം തന്നെയാണ്, പക്ഷേ അതിനകത്തുള്ള ക്ലിപ്പിൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ഒരു ക്ലിപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഈ ക്ലിപ്പ് ഇങ്ങനെ തന്നെയാണോ എന്ന് ഞാൻ ജസ്റ്റ് നോക്കുകയാണ്. ഈ ക്ലിപ്പിൻ്റെ ഒറിജിനൽ ക്ലിപ്പ് ഇട്ട് വരണമെന്നുണ്ടെങ്കിൽ എഫ് പ്രസ് ചെയ്താൽ മതി. ഈ ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് എഫ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ ക്ലിപ്പ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വരും. ഇപ്പം ഞാൻ പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ കണ്ടോ പുള്ളിക്കാർ മുകളിലേക്ക് നോക്കുന്നുണ്ട്. ഉണ്ടോ, അപ്പോൾ ആ മുകളിലേക്ക് നോക്കുന്ന ഭാഗം ഇവിടെ വന്നിട്ടില്ല. സ്റ്റാർട്ടിങ് മുതലേ അവസാനം വരെ താഴേക്കാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി എഡിറ്റിംഗ് എനിക്ക് മാറ്റേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആ ടൈമിംഗ് മാറ്റേണ്ട ആവശ്യമില്ല, കാരണം കറക്റ്റ് ആ ബീറ്റിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എഡിറ്റിംഗ് എനിക്ക് മാറ്റേണ്ട, പക്ഷേ പുള്ളിക്കാർ തല ഉയർത്തുന്ന ആ ഭാഗം എനിക്കിവിടെ എൻഡിങ്ങിലാവുമ്പോഴേക്കും വരണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ടി ടൂൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണ്. ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഈ കോർണറിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറുന്നത് ഉണ്ടോ, പുള്ളിക്കാരത്തി പതുക്കെ മുകളിലേക്ക് നോക്കുന്ന അവിടെ വരെ എത്തി. ഓക്കെ, അപ്പോൾ എൻഡിങ് ഫ്രെയിമാണ് ഈ കാണുന്നത്, ഇവിടെ ഈ ഒരു കോർണറിൽ കാണുന്നത്. ഓക്കെ, ഇനി ഞാൻ പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ ഉണ്ടോ, ഏറ്റവും ഒടുവിലായപ്പോഴേക്കും ആ ഒരു ഫേസ് ലിഫ്റ്റ് ആകുന്ന ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. സെയിം ടൈം തന്നെ ഈ ക്ലിപ്പിൻ്റെ എഡിറ്റിംഗ് ഒന്നും മാറ്റേണ്ട ആവശ്യവുമില്ല. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. ഈ മോൾ ഭാഗമാണ് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സെയിം ടൂള് തന്നെ അടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ വേറൊരു ഫംഗ്ഷനാണ് കണ്ടോ, ഐക്കൺ മാറിയിട്ടുണ്ട്. ഇത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കണം കണ്ടോ. ഇവിടെ ആ ഒരു ക്ലിപ്പ് മുഴുവനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയാണ് ചെയ്യുന്നത്. സെയിം ടൈം തന്നെ ലെഫ്റ്റിലും റൈറ്റിലുമുള്ള ക്ലിപ്സ് അനങ്ങുന്നുമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ സാധാരണ ഈ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കണ്ടോ, ലെഫ്റ്റിലും റൈറ്റിലുമൊക്കെ ആ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ട്രിം ടൂൾ ഉപയോഗിച്ചിട്ട് അടിയിലെ ആ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു ക്ലിപ്പ് മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്നത്. അപ്പോൾ ആ ട്രിം ടൂളിൻ്റെ അത്രയും മൂന്ന് കാര്യങ്ങൾ ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ കാര്യം, നമുക്കിങ്ങനെ മൂവ് ചെയ്യിക്കാം, കട്ട് ചെയ്യാം, എളുപ്പമാണ്. രണ്ടാമത്തെ കാര്യം, ഈ മോൾ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ക്ലിപ്പിൻ്റെ അകത്തുള്ള ആ ഒരു ഫുട്ടേജിനെ നീക്കാം എഡിറ്റിംഗ് മാറ്റാതെ. മൂന്നാമത്തെ കാര്യം, എഡിറ്റിംഗ് മൊത്തത്തിൽ മാറ്റാം, ആ ക്ലിപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാം. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട മൂന്ന് ഫംഗ്ഷൻസാണ് ഒരൊറ്റ കീയിൽ ഈ ടി ടൂളിൽ അല്ലെങ്കിൽ ട്രിം ടൂളിൽ ഇവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മൂന്നാമത്തെ ടൂൾ, അതായത് ഡൈനാമിക് ട്രിം ടൂൾ എന്ന് പരിചയപ്പെടാം. ഡബ്ല്യു പ്രസ് ചെയ്താലും മതി, ഡബ്ല്യു പ്രസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, പക്ഷേ ഇതിനകത്ത് രണ്ട് ഓപ്ഷൻ ഉണ്ട്, സ്ലിപ്പും സ്ലൈഡും എന്ന് പറഞ്ഞാൽ ഈ ടൂളിൻ്റെ ഈ ഐക്കണിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ സ്ലിപ്പും സ്ലൈഡും ഉണ്ട്. ഈ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ ഒരു ട്രിം ടൂൾ ഉപയോഗിച്ചിട്ട് മുകളിൽ ചെയ്തായിരുന്നല്ലോ ഈ ഒരു സംഭവം, ഇതാണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. അത് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടി ചെയ്തായിരുന്നല്ലോ, ട്രിം ടൂൾ ഉപയോഗിച്ച് അടി ചെയ്ത സംഭവമാണ് ഈ സംഭവമാണ് സ്ലൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രിം ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്ത സെയിം കാര്യം തന്നെയാണ് ഈ മൂന്നാമത്തെ ഡൈനാമിക് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്, പക്ഷേ വേറൊരു രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മൂന്നാമത്തെ ഡൈനാമിക് ട്രിം ടൂൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ക്ലിക്കിൽ ഞാൻ സ്ലിപ്പ് ഇടുന്നുണ്ട്. സ്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എൽ പ്രസ് ചെയ്യുന്നുണ്ട്, എൽ പ്രസ് ചെയ്താൽ കണ്ടോ കെ പ്രസ് ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ജെ പ്രസ് ചെയ്താൽ ബാക്കിലേക്ക് വരും, ജെ. ഓക്കെ, കെ പ്രസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ജെ കെ എൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഡൈനാമിക് ടൂളിലൂടെ ഈ സെയിം ഫംഗ്ഷൻ ഇവിടെ ചെയ്യുന്നത്, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇനി ഞാൻ ഈ രണ്ടാമത്തെ കാര്യം സ്ലൈഡ് ഒന്ന് ഓൺ ചെയ്യുന്നുണ്ട്, സ്ലൈഡ് ഓൺ ചെയ്തിട്ട് എൽ പ്രസ് ചെയ്യുകയാണ് കണ്ടോ, കെ പ്രസ് ചെയ്ത് ഓഫ് ചെയ്തു. തിരിച്ച് ബാക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് ജെ പ്രസ് ചെയ്യുകയാണ്, ജെ കെ പ്രസ് ചെയ്തിട്ട് ഓഫ് ചെയ്തു അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമല്ല. ആ ജെ കെ എൽ എന്ന് പറയുന്ന ഒരു സംഭവം ഒന്ന് ഓർമ്മ വയ്ക്കുക. എൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ റൈറ്റിലേക്ക് പോകും, ജെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകും, കെ പ്രസ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അത് സ്പേസ് ബാർ ആണെങ്കിലും കുഴപ്പമില്ല, കെക്ക് പകരം സ്പേസ് ബാർ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ രണ്ട് ടൂളിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടി വരിക എന്നുള്ളൊരു കാര്യം ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തമിഴ് പാട്ട് ഉപയോഗിച്ചിട്ടാണ് അവർ മൊത്തം ഡാൻസൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോറസിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ ഇവർ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൂവ് എങ്ങനെയാണ് ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ ഡൈനാമിക് ടൂൾ അങ്ങനെ ഉപയോഗിക്കാറില്ല, ഏറ്റവും കൂടുതൽ ഈ ട്രിം ടൂൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഡൈനാമിക് ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവർ ഡാൻസ് ചെയ്യുന്നുണ്ട് ആ ഒരു പർട്ടിക്കുലർ റിതം വരുമ്പോൾ. പക്ഷേ ആ ഡാൻസ് ചിലപ്പം മാറി കിടക്കുന്നുണ്ട്, കേട്ടാൽ മനസ്സിലാവും. ആ കട്ട് കറക്റ്റാണ്, ആ ഒരു ഡാൻസിൻ്റെ ആ ഒരു പൊസിഷൻ മാറിക്കിടക്കുകയാണ്. അപ്പോൾ ഞാനിപ്പം ഈ ഒരു ട്രിം ടൂൾ ഉപയോഗിച്ചിട്ട് ടി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ശേഷം പതുക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നോക്കുകയാണ് എവിടെ വരുമ്പോഴാണ് കറക്റ്റായിട്ട് വരിക എന്നുള്ളത്. കുറച്ചൊന്ന് നീക്കി എന്നിട്ട് ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. ഇല്ല, മാറി, അത് കുറച്ചുകൂടി കൂടുതലായി വ്യത്യാസം. അപ്പം ഞാൻ തിരിച്ച് ഓപ്പോസിറ്റ് റൈറ്റിലേക്ക് ഒന്ന് നീക്കുന്നുണ്ട്. ആ കുറച്ചുകൂടെ ശരിയായിട്ടുണ്ട്, പക്ഷേ കുറച്ചും കൂടെ ഒന്ന് നീങ്ങണം. റൈറ്റിലേക്ക് നീക്കി. ഇപ്പം ഏകദേശം കറക്റ്റായിട്ടുണ്ട് ആ ഒരു. വേണമെങ്കിൽ ഒന്ന് മുകളിലേക്ക് ആക്കിയിട്ട് ഒന്ന് കുറച്ചുകൂടി നീട്ടം കൂട്ടി നോക്കാം, കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്.
എങ്ങനെയാണ് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് വേറെ കട്ടിങ്സ് ഒന്നും മാറ്റാതെ എഡിറ്റിംഗ് ഒന്നും മാറ്റാതെ ആ ഒരു പൊസിഷൻ മാത്രം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിപ്പിൻ്റെ പൊസിഷൻ മാത്രം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. സെയിം ടൈം തന്നെ ഗ്യാപ്പൊന്നും ഇല്ലാതെ ലെഫ്റ്റിലും റൈറ്റിലൊക്കെ ഇങ്ങനെ നീക്കിയിട്ട് ആ ഋതത്തിനനുസരിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിക്കാം. സെയിം ടൈം തന്നെ അടിയിലാണെങ്കിൽ ഈ ടൂൾ അങ്ങനെ തന്നെ മുഴുവനായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പം മെയിനായിട്ട് ഈ ടീ തന്നെ ഉപയോഗിച്ചാൽ മതി, ഡൈനാമിക് അങ്ങനെ ഉപയോഗിക്കാറില്ല, ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, ഉപയോഗിക്കണമെങ്കിൽ ഡൈനാമിക്കലി ഈ JKL ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.